മാഷോട് നിങ്ങൾ ചോദിച്ചാൽ മാഷ പറയുന്നത് എന്റെ കൈ കുറെ നേരമൊക്കെ പൊങ്ങിയിരുന്നു, പിന്നെ താങ്ങിയതാരാ? ഇപ്പുറത്തൊരു വിശ്വാസിയുണ്ട്, പേരാരാണ്? ഹൂര്. അപ്പുറത്തൊരു ഒരു പാസ്റ്റർ ഉണ്ട്, ആരാണ്? അഗരോൻ. അപ്പൊ ആ അഗരോൻ എന്ന വാസും ഹൂർ എന്ന വിശ്വാസിയും കൂടെ ചേർന്നുകൊണ്ടാണ് മോശയുടെ കൈ പൊങ്ങിയുന്നത്. പക്ഷെ ഇക്കാലത്ത് എങ്ങനെയാണെന്നറിയോ, പലരും താങ്ങാൻ കൂടും, പക്ഷെ അവസാനം തൂങ്ങിക്കൊണ്ടാവും. താങ്ങാനാ കൂടിയത്, അവസാനം പിന്നെ തൂങ്ങി രണ്ടു കൈയും കുഴഞ്ഞു പോകും. ആരും തൂങ്ങാൻ തുനിയരുത്, വിശുദ്ധന്മാരുടെ കരം അങ്ങ് താങ്ങാൻ തുനിയാൽ മതി. അപ്പൊ നമ്മൾ ഒറ്റ മിഷൻ പ്രവർത്തനമല്ല ദൈവം മക്കളെ. ഇത് യേശു പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉപകർത്താവേ. അപ്പൊ സ്നേഹിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ സഹോദരനെ അങ്ങ് സ്നേഹിക്കണം, അത് മതി. സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കും. എന്ത് നല്ല വാക്കാണ്, അറിയത്തില്ല. എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്തേക്കണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഒന്ന് യോഹന്നാൻ 4-ാം അധ്യായം നിങ്ങളുടെ വേദോത്സവത്തിലുണ്ട്. വേദോത്സവത്തിന്റെ അവസാന പുസ്തകത്തിന്റെ മുമ്പ് അടുത്ത പുസ്തകത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന പുസ്തകമാണ്. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്തേക്കണം. പലരും ഈ വേദോത്സവത്തിന്റെ മധ്യഘട്ടങ്ങളിലാണ് ഈ പിടുത്തം മുഴുവൻ ദാവീദിന്റെ ഇടപാടുകളാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. നമ്മളുണ്ട് ബാക്ക്, ഏറ്റവും ബാക്കിൽ ചെന്നിട്ട് ഫ്രണ്ടിലോട്ട് വന്നാൽ യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞിട്ട് യൂദാപോസ്തലൻ വീണുപോകാതെ സൂക്ഷിച്ചോണം എന്ന് പറയുന്നൊരു താക്കീതുണ്ട്. അനന്തരമുള്ള പുസ്തകത്തിലാണ്, ഈ യോഹന്നാന്റെ ലേഖനത്തിലാണ് ഇത് എഴുതിയിരിക്കുക. എന്താ പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന പ്രിയ സഹോദരാ സഹോദരി, നീ എന്ത് ചെയ്യണം? യേശു രക്തം കൊടുത്തു വാങ്ങിയ നിന്റെ സഹോദരനെ സ്നേഹിക്കണം. ഒത്തിരി ഒന്ന് സ്നേഹമില്ലെങ്കിലും സ്നേഹത്തോടൊന്ന് വർത്തമാനം പറഞ്ഞാൽ മതി, അത് തന്നെ ഒരു മാന്യം. ആൽബർട്ട് അനസ്റ്റിൻ എന്ന് പറയുന്നവൻ ഒരു ദിവസം, അദ്ദേഹം മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു ദിവസം തന്നെ ഇങ്ങനെ തന്റെ പരീക്ഷണശാലയിൽ നിന്ന് പോവുക, കുളിയുന്നനിയൊന്നുമില്ല, ദാടിയൊക്കെ വളർത്തി ഇങ്ങനെ ഇന്തിച്ച് പ്രാന്ത് പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരൻ തെരുവിലിരുന്നു, സാറേ എനിക്ക് വല്ലതും തരാമോ? അപ്പൊ ഇദ്ദേഹം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് പോക്കറ്റൊക്കെ തപ്പിട്ട് പറഞ്ഞെടാ, എന്റെ ഈ 10 പൈസയില്ല. 10 പൈസയില്ലടാ സ്നേഹിത, ഞാൻ നിന്നെക്കാളും ദരിദ്രനാടാ, ഞാൻ ഇനിയും വരുമ്പോൾ നിനക്ക് തരാം കേട്ടോ, നീ എന്നെ ഓർപ്പിച്ചാ മതിയെടാന്ന് പറഞ്ഞ് തോളത്തൊരു കൂട്ട് കൂട്ടി. എടാ സ്നേഹിത, പിന്നെ ഞാൻ തരാം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അങ്ങേയാരാ? എടാ ഞാൻ ആൽബർട്ട് അനസ്റ്റിനാ. ആൽബർട്ട് അനസ്റ്റിനോ? അയ്യോ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനായ ശാസ്ത്രജ്ഞൻ, അങ്ങേ എന്റെ സ്നേഹിതനാണോ? അയ്യോ സാറേ, എനിക്ക് 10 പൈസയും തരണ്ട. എന്താണ്? അങ്ങേ എന്നെ സ്നേഹിത എന്ന് വിളിച്ചില്ലേ? ഞാൻ മരിക്കുവോളം സകല മനുഷ്യരോടും പറയും ആൽബർട്ട് അനസ്റ്റിൻ എന്റെ സ്നേഹിതനാണ്, അദ്ദേഹം എന്നെ ഒരിക്കൽ തെരുവിൽ വെച്ച് എന്റെ തോളിൽ കൊട്ടി എന്നെ സ്നേഹിത എന്ന് വിളിച്ചു. ഒരു ചെറിയ വാക്കാ ദൈവമക്കൾ, വലിയ ചാക്കുകെട്ടൊന്നും കൊടുത്തില്ല. 10 പൈസ കൊടുക്കുന്നതിലും വലുതാണ്. ചാകുന്നവരെ ഭിക്ഷക്കാരൻ എല്ലാ ബസ് സ്റ്റാൻഡിലും പറയും ആൽബർട്ട് അനസ്റ്റിൻ എന്റെ സ്നേഹിതനാണ്. രഹസ്യം എങ്ങനെയാണ്? പണ്ടൊരിക്കൽ യാത്രയ്ക്കിടയിൽ ഭിക്ഷയാചിച്ചപ്പോൾ 10 പൈസ കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ആ മഹാൻ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, സ്നേഹിത എന്നൊരു വാക്ക് വിളിച്ചു. ചെറിയൊരു വാക്കുമതി ദൈവ മക്കളെ, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം. കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കോണം. യേശു വരാറായി. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല ഈ സ്വർഗം എന്ന് പറയുന്നത്. നമ്മുടെ മനോഭാവം നമുക്കായിട്ട് അവിടെ ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുന്നൊരു സ്വർഗമാണ്, അല്ല ദൈവ മക്കളെ. തിരുവെഴുത്ത് പറഞ്ഞാൽ അതുപോലെ ജീവിച്ചാലേ മേളോട്ട് പോകത്തുള്ളൂ. പ്രിയം വരും, ഭക്തന്മാർ പോകും, വീണ്ടും നമ്മുടെ പാട്ട് തുടരും. അതുകൊണ്ട് അതിനിട വരരുത്. യേശു വരാറായി, നമുക്ക് തിരുവെഴുത്തിലേക്ക് കടന്നു വരാം. യേശുവിനെ സ്നേഹിക്കുന്നവൻ തന്റെ സഹോദരനെ സ്നേഹിക്കും. ഇനി 3-ാമത്, യേശുവിനെ സ്നേഹിക്കാനുള്ള വഴി ഏതാണ്? നിനക്കെന്നോട് സ്നേഹമുണ്ടോ സീമോൻ എന്ന് ചോദിച്ചപ്പോൾ ഉപകർത്താവ് എന്ന് പറഞ്ഞ് സീമോനെ എങ്ങനെയാണ് ഇനി അടുത്ത് സ്നേഹിക്കേണ്ടത്? അതിന് പൗലോസ് എഴുതിയിരിക്കുകയാണ്, കർത്താവായ യേശു നമ്മെ സ്നേഹിച്ച് തന്റെ പ്രാണനെ നൽകിയതുപോലെ നിങ്ങൾ അവനെ സ്നേഹിച്ച് അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. എഫേസ്യലേഖനം 5-ാം അധ്യായം 2 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാതെ. ഈ മക്കളെ, വാഹന ക്രമീകരണം ഉള്ളതുകൊണ്ട് നമുക്ക് അല്പനേരത്തെ നിർത്തേണ്ടി വരുന്നു. ഓർത്തുകൊള്ളണമേ, ആ ദൈവ സ്നേഹത്തിന്റെ അടുത്ത രൂപം യേശുവിന്റെ കൂട്ടായ്മയിൽ നടക്കണം. കർത്താവേ എനിക്ക് ഇതിനോട് സ്നേഹമുണ്ട്, ഭയങ്കര സ്നേഹമാണ്, അങ്ങനെ പറഞ്ഞ് അത് ചുമന്നുകൊണ്ട് നടക്കണ്ട. 1, കൽപ്പന അനുസരിക്കണം. 2, പരസ്പരം ഹൃദയപൂർവ്വം സ്നേഹിക്കണം. 3-ാമത്തേത് എന്താണ്? യേശുവിന്റെ കൂട്ടായ്മയിൽ നടക്കണം. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾക്ക് യേശുവിനോട് ഒരു കൂട്ടായ്മയുണ്ട്, അവന്റെ പിതാവിനോട് ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ പിതാവിനോടും അവന്റെ പുത്രനായ യേശുവിനോടും അവന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരോടും അവനാൽ അയക്കപ്പെട്ട സ്ത്രീകന്മാരോടും നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ദൈവം ഇത് പലർക്കും അറിഞ്ഞുകൂടാം. ഒരു ആഴമായ കൂട്ടായ്മ നമ്മുടെ ആത്മീയ വർധനവിൽ, അത് യേശുവിനുള്ള സ്നേഹമാണ്. ആ കൂട്ടായ്മയിലാണ് നിങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരെല്ലാം ആ കൂട്ടായ്മയുടെ ബന്ധത്തിലാണ് രക്ഷകനെ അനുഗമിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു, അവരിങ്ങനെ വന്നു, അവരുടെ വഴിക്ക് പോയതല്ല. അവനെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ നമ്മെ സ്നേഹിച്ചു ജീവൻ നൽകിയതുപോലെ നാം അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. അപ്പോൾ യേശുവിനോടുള്ള സ്നേഹം എങ്ങനെ പ്രകടമാക്കാം?
ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, ത്യാഗപൂർവമായ പിതാക്കന്മാരുടെ ജീവിതത്തിന്റെ പിന്നിൽ യേശുവിന്റെ സ്നേഹമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ അനന്ത നിത്യതയിലെ ഉന്നതങ്ങളൊന്നും ആത്മാവിൽ ദർശിച്ചല്ല ആ കഷ്ടത സഹിച്ചത്. ഒരു ദിവസം താൻ തന്നെ പറയുകയാണ്, കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, മധ്യധർണിക്കടലിന്റെ നടുവിൽ ഒരു ചെറിയ തടിക്കഷ്ണത്തിൽ പിടിച്ച് കടൽക്കാറ്റ് വെച്ച് കടൽപ്പാമ്പിന്റെയും വലിയ സ്രാവുകളുടെയും ഇടയിൽ മരണമോ ജീവനോ എന്ന പോരാട്ടത്തിന്റെ നടുവിൽ ആ ഭട്ടൻ ആ കടൽക്കാറ്റടിച്ച് തണുത്തു വിറച്ചു കിടന്നല്ലോ. നിങ്ങൾ ഇന്ന് രാത്രി അദ്ദേഹത്തോട് ചോദിച്ചാട്ട, പൗലോസ്ലീഹായേ അങ്ങ് ഈ ദുരിതം അനുഭവിച്ചതെന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ജീവനോ മരണത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും യേശുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിപ്പാൻ സാധ്യമല്ല. ഇതെല്ലാം അനുഭവിച്ചു സ്നേഹം കൊണ്ട്. 195 അടി മുതുകിന് കൊണ്ട് ഷർട്ട് മാറുമ്പോൾ ഉള്ളിൽ ചെന്നാൽ ആ വരണ്ടുണങ്ങിയിരിക്കുന്ന ശരീരം കണ്ടാൽ കൊട്ടാരക്കര മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഉണക്കമീൻ കീറിയതുപോലെ ഇരിക്കും. ചിന്തിച്ചു നോക്കിക്കേ, കൈകാലുകൾ മുഴുവൻ പാടാണ്, കിടന്നുറങ്ങിയത് മുഴുവൻ സെൻട്രി ജയിലാണ്. നമ്മൾ ഡള്ളപ്പിന്റെ മെത്തെ കിടന്നുകൊണ്ട് നമ്മൾ ബൂസ്റ്റും കമ്പളനും ഒക്കെ അടിച്ച് കാലെടുത്ത് ഉത്തരത്തെ വെച്ച് ആ ഫിലിപ്പിയാലേഖനം വായിക്കുന്നെങ്കിലും ദൈവമക്കളെ ഇത് എഴുതിയത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്. കാരാഗ്രഹത്തിന്റെ ആരണ്ട വെളിച്ചത്തിൽ തിമത്യോസിന് ലേഖനം എഴുതുന്ന വാക്കുകളൊക്കെ വായിച്ചാൽ കരഞ്ഞുപോകും. അന്തിമ നാളുകളിൽ വേദന കൊണ്ട് ഹൃദയം നിറഞ്ഞിട്ട് ആ മഷിക്കുപ്പിലേക്ക് ഓരോ പ്രാവശ്യവും മുക്കി എഴുതുകയാണ്, മകനെ തിമത്യോസേ ഞാൻ നല്ലപോൽ പൊരുതി മോനെ, ഞാൻ ഓട്ടം തികച്ചു മകനെ, വിശ്വാസം കാത്തു മകനെ, ഞാൻ നീതിയുടെ കിരീടത്തിനായി കാത്തിരിക്കുന്നു. ആ ഭക്തന്റെ വാക്കുകളാണ് തിരുവെഴുത്തിന്റെ ഏറ്റവും മുദ്രയിടപ്പെട്ട വാക്കുകൾ. അത് ജീവന്റെ സാക്ഷിയാണ്, രഹസ്യം യേശുവിനോടുള്ള സ്നേഹം. ഇന്ന് രാത്രി സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ ഒത്തിരി ഒരുപാട് കാര്യമൊന്നും ചെയ്യണ്ട. ഒന്നേ കൽപ്പന അനുസരിച്ചാട്ട്, രണ്ടാമത് സഹോദരവർഗത്തെ സ്നേഹിച്ചാട്ട്, മൂന്നാമത് ഈ കൂട്ടായ്മയോട് ചേർന്ന് ജീവിച്ചാട്ട്. അത് മതി ദൈവമക്കളെ. ആ സ്നേഹമാണ്, ആ സ്നേഹത്തിന്റെ ആഴമാണ്. ഞങ്ങൾ വിശ്വാസ വീടുകളിൽ വരുന്ന നാളുകളിൽ ഈ വിശുദ്ധന്മാരുടെ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെ ശാസന, അവരുടെ ശിക്ഷണം, അവരുടെ സംരക്ഷണമെല്ലാം ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. ആ സ്നേഹത്തിന്റെ ആഴത്തിലാണ് ഞാൻ യേശുവിന്റെ സ്നേഹം കണ്ടത്. കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണം ഞാൻ കണ്ടിട്ടില്ല, കർത്താവായ യേശുവിനെ ഒരിക്കൽ പോലും എന്റെ കണ്ണാൽ കണ്ടിട്ടില്ല, പക്ഷേ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം കണ്ടത് എന്റെ മുൻഗാമികളായ പിതാക്കന്മാരായ വിശുദ്ധന്മാരോടുകൂടെ ദൈവത്തിന്റെ വീട്ടിലോ. അതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും സാക്ഷ്യമാണ്, വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ നമുക്ക് യേശുവിനെ സ്നേഹിക്കാം, അവന്റെ കൂട്ടായ്മയിൽ നടക്കാം, അവന്റെ കൽപ്പന അനുസരിക്കാം. യേശു രക്തം കൊടുത്തു മേടിച്ച ഏതൊരുവനെ അങ്ങ് സ്നേഹിക്കാം. തയ്യാറാണോ ദൈവമക്കളെ? തയ്യാറാണെങ്കിൽ കർത്താവ് ചില ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കും. ഉവ്വാ കർത്താവേ എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞാടിനെ മേയ്ക്കാനുള്ള വടിയും സ്വർഗം തുറക്കാനുള്ള താക്കോലും കിട്ടിയത്. അല്ലെങ്കിലും നടക്കത്തില്ല. പത്രോസ് പ്രസംഗിച്ചു 3000 പേര് രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ 3000 പ്രസംഗം നടത്തിയാൽ ഒരുത്തൻ രക്ഷിക്കപ്പെടത്തില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? അന്ന് ഒരൊറ്റ പ്രസംഗത്തിന് 3000 പേർ രക്ഷിക്കപ്പെട്ടു. കാരണം ഉവകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം തുറക്കാനുള്ള താക്കോല് കൊടുത്തത് അദ്ദേഹത്തിന്റെ. എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോടും ചോദിക്കുന്നു, നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? എന്തായിരിക്കും നമ്മുടെ മറുപടി? പൊന്നു കർത്താവേ, എന്റെ അവസ്ഥ തകർന്നതാണ്, ചീഞ്ഞ് ദുർഗന്ധം ഭവിക്കുന്നതാണ്, എനിക്കാഴമായ അറിവുണ്ട്, നിനക്കായി ഞാൻ അധ്വാനിച്ചു, വിശുദ്ധിയെ ഞാൻ വാഞ്ചിച്ചു, നീ നിത്യജീവനാണെന്ന് എനിക്കറിയാം, സാഹചര്യങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും മുമ്പിൽ ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞു, ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ട് നീ പോകുമോ എന്ന ചോദ്യത്തിന്റെ മുമ്പിലില്ല, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. കാര്യം, ഞാനാണ് നിന്നെ കേഫ എന്ന് വിളിച്ചത്, ഞാനാണ് നിന്നെ തെരഞ്ഞെടുത്തത്, ഞാനാണ് നിന്നെ അഭിഷേകം ചെയ്തത്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു, എന്റെ ദൈവമാണ് എന്നെ വിളിച്ച് ഈ കൂട്ടായ്മയിൽ കൊണ്ടുവന്നത്. ഞാൻ ബലഹീനനെങ്കിലും എന്റെ കർത്താവ് ശക്തനാണ്, ഞാൻ അവിശ്വസ്തനെങ്കിലും എന്റെ ദൈവം വിശ്വസ്തനാണ്, ഞാൻ പാതാളത്തോളം താണെങ്കിലും എന്റെ യേശു സിയോനിൽ രാജാവാണ്. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സാത്താൻ ലജ്ജിച്ച് ഓടിപ്പോകട്ടെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്.
ദൈവത്തെ നാം സ്നേഹിച്ചാൽ ഇനി നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് അടുത്ത ചിന്താ വിഷയം. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ഒരുവൻ ദൈവത്തെ സ്നേഹിച്ചാൽ എന്ത് കിട്ടും? മനസാക്ഷികത്തിലും ന്യായപ്രമാണികത്തിലും കൃപായുഗത്തിന്റെ ആരംഭ നാളുകളിലും യേശുവിനെ സ്നേഹിച്ച ഭക്തന്മാരുടെ ചരിത്രം തിരുവെഴുത്തിൽ നമുക്ക് കാണാം. ഒരിക്കൽ ഭക്തനായ സങ്കീർത്തനക്കാരൻ പാടി, യഹോവേ നിന്നെയും നിന്റെ പ്രമാണത്തെയും സ്നേഹിക്കുന്നവർക്ക്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ കൃപ നൽകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൃപ നൽകും. ദൈവം പറഞ്ഞു അവന്റെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോട്, അകൃത്യം ചെയ്യുന്നവന്റെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോട് ചോദിക്കും, എന്നെ സ്നേഹിച്ച എന്റെ പ്രമാണം പ്രമാണിക്കുന്നവന്റെ 1000 തലമുറയോട് ഞാൻ ദയ കൽപ്പിക്കും. ഓ, ദൈവത്തിന്റെ ദയയുടെ പിന്നിൽ അതാണ് കാര്യം. ഓർത്തുകൊള്ളണേ, നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. 119 സങ്കീർത്തനം 132 വാക്യം വായിച്ചാൽ, തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം തമ്പുരാനെ നിന്നെയും നിന്റെ പ്രമാണത്തെയും നിന്റെ ആ സ്നേഹത്തെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്താൽ നീ എനിക്ക് കൃപ നൽകും. അവിടെ എഴുതിയിരിക്കുകയാണ്, തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൃപ നൽകും. അപ്പോൾ കൃപയുടെ പിന്നിൽ ദൈവത്തോടൊരു സ്നേഹം നമുക്ക് വേണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഇതെല്ലാം അനുഭവിച്ചു, ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപയായിരുന്നു. അപ്പോൾ കൃപ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പ്രമാണത്തെ ആഴമായി സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, അവന്റെ പ്രമാണം സ്നേഹിക്കണം, അവൻ രക്തം കൊടുത്ത് മേടിച്ച വിശുദ്ധന്മാരെ സ്നേഹിക്കണം, ആ സഭയെ സ്നേഹിക്കണം, ആ കൂട്ടായ്മയെ സ്നേഹിക്കണം. അവനോടുള്ള സ്നേഹമാണ് ഇന്ന് രാത്രി അവൻ നമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ചാൽ അവന് കൃപ നൽകും. വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. BC 6 ബാബിലോണിലേക്ക് പ്രവാസിയായി പോയ ഭക്തനായ ദാനിയേൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ താഴ്ത്തിക്കരഞ്ഞു, കർത്താവേ നീ നീതിമാൻ, നിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ നിയമവും ദയയും കൽപ്പിക്കുന്ന ദൈവമാണ്. വായിച്ചാട്ട്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:4 പെട്ടെന്ന് വായിക്കണം. എന്റെ ദൈവമായ യഹോവയോട്, എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റു പറഞ്ഞത് എന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പരിപാലിക്കുന്ന ദൈവമാണ്. യേശുവിനെ സ്നേഹിക്കുന്നവരെ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരെ, സ്വർഗത്തിൽ പോകുവാനുള്ള ദൈവത്തിന്റെ നിയമവും അതിനപ്പുറം നിന്റെ താഴ്ചയിൽ നിന്നെ താങ്ങുന്ന ദൈവത്തിന്റെ ദയയും ദൈവം നിനക്ക് കൽപ്പിച്ചു തരും. ദാനിയേല് പറയുകയാണ്, നിന്നെ സ്നേഹിച്ച് നിന്റെ പ്രമാണങ്ങളെ പാലിക്കുന്നവർക്ക് നീ ദയയും നിയമവും കൽപ്പിക്കുന്നവനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവരുടെ പ്രമാണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കൃപ നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ ദയ കൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സദൃശ്യവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി, ദൈവമേ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ പുരാതനമായ സമ്പത്തുകളെ നൽകുന്നു. സദൃശ്യവാക്യം 8:20 വായിച്ചാൽ, എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കിയാൽ, ദൈവത്തെ ഒരുത്തൻ പരമാർത്ഥതയോടെ സ്നേഹിച്ചാൽ അവൻ തികച്ചും ദരിദ്രനാണെങ്കിലും തമ്പുരാൻ അവനെ അനുഗ്രഹിക്കും. യാതൊരു സംശയവും ആരംഭ നാളുകളിലെ നമ്മുടെ വിശ്വാസികളുടെ ജീവിതചരിത്രം പഠിച്ചാൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇടമില്ലാത്ത എത്രയോ സാധുക്കളായ മനുഷ്യർ. തിരുവല്ല സെൻട്രൽ വൈത്തോമിൽ ആ രണ്ടാമത്തെ കൺവെൻഷൻ നടന്ന കാര്യം പാസ്റ്റർ കോശിയപ്പച്ചൻ അവിടെ ഇരിക്കും കാലത്ത്, അന്ന് ഒരു വകയും ഉണ്ടായിരുന്നില്ല. സാധുവായ ഒരു ഐസക്കപ്പനുണ്ട്, ആ ഐസക്കപ്പനൊരു കാളവണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ കൺവെൻഷൻ നടത്തി, എന്തൊക്കെയോ പാസ്റ്റർ വീട്ടിൽ നിന്ന് കുറെ പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം വിറ്റാണ് ആദ്യ വർഷം കൺവെൻഷൻ നടത്തിയത്. രണ്ടാം വർഷം കൺവെൻഷൻ നടത്താനുള്ള സാഹചര്യങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാധുവായ ഐസക്കപ്പൻ പോയി തന്റെ കാളയും വണ്ടിയും കൂടെ 60 രൂപയ്ക്ക് വിറ്റ് പാസ്റ്റർ KP കോശിയുടെ മക്കൾ ഏൽപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ രണ്ടാമത്തെ സെൻട്രൽ കൺവെൻഷൻ നടത്തിയത്. തലമുറകളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? അനുഗ്രഹിക്കും ദൈവമക്കളെ. നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാർ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് അവന്റെ സന്തതി ദേശത്തു മാന്യനായി, അവന്റെ സന്തതി ദേശത്തെ അവകാശമായി, അവന്റെ കുഞ്ഞുങ്ങൾ ഉയരങ്ങളിലെത്തി. രഹസ്യം എന്തെന്നറിയാമോ? എന്നെ സ്നേഹിക്കുന്നവന്റെ അവന് ഞാൻ സമ്പത്തും മാന്യതയും കൊടുക്കും. പ്രാപിച്ചിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയൊരു ഹലല പറഞ്ഞാട്ടെ.
അപ്പോൾ ദൈവം തമ്പുരാനെ സ്നേഹിച്ച ആ സമ്പത്തൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ഈ സമ്പത്തൊക്കെ കിട്ടുന്നത്. ഒന്നുമില്ലാത്തവനെയും ദൈവം ഉയർത്തും. അക്ഷരാഭ്യാസം ഇല്ലാത്ത എന്റെ പിള്ളേരൊക്കെ എംഡക്കും ഡോക്ടറേറ്റും ഒക്കെ എടുക്കും. രഹസ്യം എന്നറിയാമോ എന്താണ് അതിന്റെ കാരണം? തമ്പുരാന്റെ നീതി എത്ര അത്ഭുതം! എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിന് വേറൊരുത്തൻ അസൂയ കൊണ്ടിട്ട് ഒരു കഥയേമില്ല. ദൈവം തമ്പുരാനെ ഒരുത്തൻ സ്നേഹിച്ചാൽ അവൻ പോയി എന്തിൽ തൊട്ടാലും അതെല്ലാം അനുഗ്രഹിക്കും. അവൻ അടയപ്പെട്ടൊരു വാതിൽ കാണത്തില്ല. കാര്യം ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവഴുത്താ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ സമ്പത്തും ഐശ്വര്യവും അവന്റെ വംശത്തിന് കൊടുക്കും. ഇനി അടുത്ത ഭാഗത്തേക്ക് നാം കടന്നുപോകാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അടുത്തതായി ലഭിക്കുന്നത് റോമാലേഖനം 8:28 പൗലോസിലേ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കും. ചിലപ്പം ചെകുത്താൻ നമ്മുടെ തിന്മയ്ക്കായി ചെയ്യുന്നു. അവൻ നമ്മളെ പിടിച്ച് തള്ളും. നമ്മൾ ഉരുണ്ടു വീണ് മൂക്കും ചതഞ്ഞ് കയ്യും കാലും ചതഞ്ഞ് ദൈവം തമ്പുരാൻ എവിടെടാ എന്ന് ചോദിക്കാനാ നമ്മളെ തള്ളുന്നു. പക്ഷെ ഉരുണ്ടു വീഴുന്നത് നന്മയ്ക്കാണെന്നുള്ള കാര്യം ചെകുത്താൻ അറിയത്തില്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവെഴുത്തൊന്ന് ഉറക്കെ ഒന്ന് വായിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി. ഇന്ന് രാത്രി എത്ര ദൈവമക്കള വചനം വിശ്വസിക്കുന്നു, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുകൊണ്ട് അവന്റെ നിർണയത്തിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുകൊണ്ട് അവന്റെ ജീവന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതപ്പെട്ടതുകൊണ്ട് അവന്റെ വിശുദ്ധഗണത്തിൽ ഞാൻ എണ്ണപ്പെട്ടതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നേരിടുന്നതെല്ലാം നന്മയ്ക്കേ, നന്മയ്ക്കേ, അത് നന്മയ്ക്കേ. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തിയൊരു കലയിലെ പറഞ്ഞോട്ടെ. ഈശാജ് ഇന്ന് രാത്രി പോകട്ടെ ദൈവമക്കളെ. അവൻ നിന്റെ മനസ്സിനെ അലട്ടി നിരാശപ്പെടുത്തി സംശയ വിചാരങ്ങൾ കൊണ്ടുവന്ന് നിന്നെയിട്ടുകൊണ്ട് വട്ടം കറക്കുകയാണോ? രാത്രി നീ പറയണം എല്ലാം നന്മയ്ക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്ക്. ചിലപ്പോൾ അത് നമ്മൾ അതിന്റെ ആഴങ്ങളൊന്നും അറിയത്തില്ല. ദൈവം തമ്പുരാനെ ഇത്ര വലിയൊരു ആഴത്തിന്റെ പദ്ധതിയുണ്ടോ? നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കാം, ഞാൻ സാധാരണ മീറ്റിങ്ങുകളൊക്കെ പറയും. അടുത്ത കാലത്ത് കേരളത്തിലെ പ്രശസ്തനായ ഒരാൾ പ്രസംഗിക്കുമ്പോൾ യാദൃശ്യമായി ഞാൻ കേട്ടതാണ്. നമ്മുടെ ഈ നാട്ടിലൊക്കെ സാലുവേഷൻ ആർമി എന്ന് പറയുന്ന സംഘടനയുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. 2nd World War ശേഷം ക്രൈസ്തവ സമൂഹത്തിൽ എഴുന്നേറ്റ് വന്നിട്ടുള്ള വലിയൊരു പ്രസ്ഥാനമായിരുന്നു ഈ സാലുവേഷൻ ആർമി. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരനായ ഒരു ബ്രിട്ടീഷ് സൈനികൻ വില്യം ബൂത്താണ് ബ്രിട്ടൻ ആർമിയുടെ ചിട്ടയനുസരിച്ച് ഈ സംഘടന രൂപീകരിച്ചത്. ഒരു കാലത്ത് ഈ സാലുവേഷൻ ആർമിയുടെ പിന്നിലായിരുന്നു റെഡ് ക്രോസ് പ്രവർത്തനം ലോകത്തിലെമ്പാടും പടർത്തിയത്. എന്നാൽ പിൽക്കാലത്ത് അത് പലതും പല വഴികളായി നശിച്ചു പോകുന്നു. എങ്കിലും യൂറോപ്യൻ നാടുകളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലും ഇന്ന് അതൊരു വലിയ സംഘടനയാണ്. ഇത് ആരംഭിച്ചത് വില്യം ബൂത്ത് എന്ന് പറയുന്നൊരു മഹാനായിരുന്നു. ഈ വില്യം ബൂത്തിന്റെ ആരംഭ നാളുകളിൽ ലണ്ടൻ പട്ടണത്തിൽ വലിയ ഉണർവിന്റെ നാളുകളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പട്ടണത്തിൽ ഒരു സാധുവായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സമുവേൽ ബ്രിങ്കൾ എന്നാണ്. ഈ സമുവേൽ ബ്രിങ്കള് ഒരു സാധുവായ നീഗ്രോയാണ്. വിദ്യാഭ്യാസം തനിക്കില്ല. ഈ സാധുവായ മനുഷ്യൻ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, സമുവേൽ ബ്രിങ്കൾ, എന്നെ കൂടെ സുവിശേഷ വേല ചെയ്യിക്കാമോ? അപ്പോൾ ദൈവം പറഞ്ഞു, നീ പോയി വില്യം ബൂത്തിനോട് പറയാൻ പറഞ്ഞു. ഈ സാധുവായ മനുഷ്യൻ ഓടിച്ചെന്ന് വില്യം ബൂത്തിനോട് പറഞ്ഞു, സാർ നിങ്ങളോടൊപ്പം എന്നെ കൂടെ സുവിശേഷ വേലയ്ക്ക് എടുക്കണമേ. ആളിക്കുറിയവൻ, കറുത്ത് വിരൂപനായവൻ, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ. വില്യം ബൂത്ത് ഇറങ്ങി വന്ന് ചോദിച്ചു, നീ എവിടുത്തുകാരനാണ്, ഇന്നതാണ്, എന്ത് വിദ്യാഭ്യാസമുണ്ട്? സാറേ വിദ്യാഭ്യാസം ഒന്നുമില്ല. ഏതെങ്കിലും സെമിനാരി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല സാറേ. എന്നാ പോയിക്കൊള്ളാൻ പറഞ്ഞു. വന്ന വഴി അറിയാമല്ലോ, പോയിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ പോയി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സമുവേൽ ബ്രിങ്കലിനോട് ദൈവം പറഞ്ഞു, നീ പോയി വില്യം ബൂത്തിനോട് പറയാൻ. വീണ്ടും അദ്ദേഹം പറഞ്ഞു. വില്യം ബൂത്ത് ആട്ടി പുറത്താക്കി കളഞ്ഞു. ദുഃഖിതനായ സമുവേൽ ബ്രിങ്കൽ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ ദൈവം പറഞ്ഞു, നീ ഒരിക്കൽ കൂടെ പോയി പറയാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചെന്ന് വില്യം ബൂത്തിനോട് പറഞ്ഞു, സാർ എനിക്കെന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങളോട് തരാമോ? ഇവനൊരു തലവേദനയാണെന്ന് കണ്ടപ്പോൾ ഈ വില്യം ബൂത്ത് പറഞ്ഞു, എന്നാൽ നിനക്ക് ഞാനൊരു ജോലി തരാം, ഇനി വടാന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് പോയിട്ട് അവിടെ പ്രവർത്തകരായ ആ സുവിശേഷ പ്രവർത്തകരില് അവരുപയോഗിക്കുന്ന ഷൂ പോളിഷ് ചെയ്യാനാണ്. അപ്പൊ നീ ആ മുറിക്കകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു. നീ ആരാധന സ്ഥലത്ത് വരരുത്. കാന്റീനിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിച്ചോണം. 10 paisa നിനക്ക് ഞാൻ ശമ്പളം തരത്തില്ല. ഈ മിറ്റത്തങ്ങ് നിന്നെ കണ്ടേക്കല്ല. സമുവേൽ ബ്രിങ്കലിനെ അകത്ത് കയറ്റി കഥ കടച്ചു. ദൈവമക്കളെ, ഓരോ ഷൂ പോളിഷ് ചെയ്യുമ്പോഴും സമുവേൽ ബ്രിങ്കൽ യേശുവിനുള്ള സ്നേഹത്താൽ അതിൽ ചുംബിക്കുമായിരുന്നു. ഒന്നോ രണ്ടോ വർഷമല്ല,
ദീർഘമായ 16 വർഷം സൂര്യവെളിച്ചം കാണാതെ പുറം സമൂഹമറിയാതെ ആ ഇരുളിന്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഭക്തന്മാരെ ശുപോലിഷയും ദൈവവചനം ദൈവം പഠിപ്പിച്ചു വായിക്കുകയും ചെയ്തു. വർഷങ്ങൾ പലതു കടന്നുപോയി. ലണ്ടൻ പട്ടണത്തിൽ വലിയൊരു ക്രൂസൈഡ് നടന്നു. 1-ഉം 2-ഉം രാത്രി മീറ്റിംഗ് കഴിഞ്ഞു. 3-ാം രാത്രിയുടെ മീറ്റിംഗ് സമയം ആവുമ്പോൾ അന്ന് വരേണ്ട ആള് മീറ്റിംഗിന് വരത്തില്ല. പെട്ടെന്നൊരു ടെലഗ്രാം കിട്ടി, വില്യം ബൂത്ത് ഞാൻ സോറി, എനിക്ക് വന്നു ചേരാൻ ഒക്കത്തില്ല, ഞാൻ കഷ്ടത്തിലാണ്. വില്യം ബൂത്ത് വിഷമിച്ചു പോയി. ലക്ഷങ്ങൾ പങ്കെടുക്കുന്നതാണ്, എന്തു ചെയ്യും? അദ്ദേഹം വ്യാകുലപ്പെട്ടു, ഓടി ചാപ്പലിലേക്ക് എന്നു, ദൈവസനിൽ കടന്നു. കർത്താവേ, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്, ഞാൻ എന്തു ചെയ്യും? ദൈവം മൃദുവായി പറഞ്ഞു, വില്യം ബൂത്ത് ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കേണ്ടത് ആരാണെന്നുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. അങ്ങ് കരുതിയിട്ടുണ്ടോ? അതെ. ആരാണ് കർത്താവ്? അത് ഞാൻ ആരാണെന്ന് വെച്ചാൽ അന്നേരം പറഞ്ഞോളാം. സമയം കഴിഞ്ഞു, 5 മണിയായി. വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാണ് കർത്താവ്? ഞാനാണോ പ്രസംഗിക്കേണ്ടത്, അതോ എന്റെ കൂടെ ഉള്ള ആരെങ്കിലും ആണോ? ഒന്ന് പറയാമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ജനം എന്റേതാണ്, ഈ പ്രവർത്തനം എന്റേതാണ്, അത് നിന്റേതല്ല. ആര് പ്രസംഗിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചുകൊള്ളൂ. വീണ്ടും ചോദിച്ചു, ആരാണ് കർത്താവ്? അപ്പോൾ പറഞ്ഞു, 16 വർഷമായി നീ ഷൂ പോളിഷ് ചെയ്യുവാൻ ആ അറയിൽ അടയ്ക്കപ്പെട്ട ഒരു സമൂഹുണ്ടല്ലോ, അവനാണ് ഇന്ന് രാത്രി പ്രസംഗിക്കാൻ പോകുന്നത്. വില്യം ബൂത്ത് പറഞ്ഞു, കർത്താവേ അത് മണ്ടത്തരമാണ്, അവന് വിദ്യാഭ്യാസമില്ല, അവന് അറിവില്ല, അവന് പ്രാപ്തിയില്ല, ഈ നാവെ കുഴയും. കർത്താവ് പറഞ്ഞു, നിനക്ക് ഈ പ്രാപ്തി ഉണ്ടെന്ന് ആരാ പറഞ്ഞു? അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നിനക്ക് തോന്നിയതല്ലേ? അപ്പോൾ ഇദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇപ്പോൾ ഞാൻ പോവുകയാണ്. ഓടിച്ചെന്ന് ശമുവേൽ പ്രിങ്കിളിനോട് ചോദിക്കുമ്പോൾ പ്രിങ്കിൾ പറയും, സാറേ എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. ഇദ്ദേഹം ജീപ്പ് എടുത്ത് ഓടിച്ചെന്നു, ശമുവേൽ പ്രിങ്കിളിന്റെ ഡോറിൽ കൊട്ടി. അദ്ദേഹം ഉറങ്ങി വന്നു, തലമുടിയെല്ലാം വളർന്നു, താടിയെല്ലാം വളർന്നു നരച്ചു, വസ്ത്രമെല്ലാം മുഷിഞ്ഞു കയറി. എന്താണ് സാറെന്ന് ചോദിച്ചു. ശമുവേൽ പ്രിങ്കിള് വന്നിറങ്ങി, സാർ എന്തു പറ്റി, എന്തിനാ വിഷമിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് ശമുവേൽ പ്രിങ്കിൾ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ വരുമെന്ന് പറഞ്ഞ ആള് വന്നില്ല, ഇദ്ദേഹം പ്രസംഗിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി സാർ ഞാൻ പ്രസംഗിക്കാം. വരണ്ടുപോയി വില്യം ബൂത്ത്, വരണ്ടുപോയി. പെട്ടെന്ന് ബാർബറെ വരുത്തി, തലമുടിയൊക്കെ വെട്ടി, ആളിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് സേജലോട്ട് കൊണ്ടുപോയി. ഒരു പാൻറ് ഇട്ടപ്പം പറ്റിയ പാൻറ്റില്ല, പാൻറ് അങ്ങ് ഉരിപ്പോ, അപ്പൊ ഒരു ചരടൊക്കെ വെച്ച് കിട്ടി. കോട്ട് ഇട്ടപ്പം കോട്ടിന് നീള കൂടുതലാ, കോട്ടൊക്കെ മടക്കി വെച്ച് പിന്നിനൊക്കെ കുത്തിക്കൊണ്ട് ശമുവേൽ പ്രിങ്കിളിനെയും കൊണ്ട് സ്റ്റേജിലേക്ക് പോയി. ആ വില്യം ബൂത്ത് പറഞ്ഞു, ഇന്നത്തെ പ്രാസംഗം എത്തിയിട്ടുണ്ട്. പറഞ്ഞ ശേഷം വില്യം ബൂത്ത് നാണക്കേടാണെന്ന് ചിന്തിച്ച് സ്റ്റേജിന്റെ ഏറ്റവും പന്തലിന്റെ പുറകിൽ പോയി ഒരു കസാറയിൽ ഒളിച്ചിരിക്കുകയാണ്. ശമുവേൽ പ്രിങ്കിൾ പ്രസംഗിക്കാൻ കയറി, വേദപുസ്തകം മാർവോട് വിളിച്ചു, ഒരേ ഒരു വാക്ക് പറഞ്ഞു, സത്യനാക്കുന്നവൻ മുഖാന്തരോ ഞാൻ സകലത്തിലും സത്യനത്ര. വാക്ക് മുഴങ്ങിക്കൊണ്ടിരുന്നു, ജനമെല്ലാം നിലവിളിച്ചു, കസാറകളെല്ലാം ഒഴിഞ്ഞു. വില്യം ബൂത്ത് നോക്കുമ്പോൾ കസാറയിൽ ആരുമില്ല, എല്ലാവരും കമന്നു കിടക്കുകയാണ്. ആ മഹാൻ എന്തു ചെയ്യുന്നറിയാമോ, സ്റ്റേജിലേക്ക് ഓടി വന്നു, ഈ ശമുവേൽ പ്രിങ്കിളിന്റെ കാൽക്കൽ വീണു, അങ്ങയുടെ ഷൂ അദ്ദേഹത്തിന്റെ ഷൂ ചുംബിച്ചു. അയ്യോ അങ്ങ് ആരാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അങ്ങയാണ് ഈ സംഘടന നടത്തേണ്ടത്, ഞാൻ അങ്ങക്ക് സഹായിയായിരുന്നോളാം. വില്യം ബൂത്തിന്റെ മരണശേഷം സാലുവേഷൻ ആർമി എന്ന സംഘടന നടത്തിയത് ഈ ശമുവേൽ പ്രിങ്കിൾ എന്ന മഹാനാണ്. പ്രിയ ദൈവവൈദലേ, നിന്റെ കണ്ണുനീരും നിന്റെ കഷ്ടതകളും കാണാൻ ആരോരുമില്ലെന്ന് നീ കരുതിയിരിക്കുന്നുവോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മയ്ക്ക് ഇന്ന് രാത്രി നമുക്ക് ഏറ്റു പറയാം, എന്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കെല്ലാം നന്മയായി തീരും. കണ്ണുകളെ അടച്ചാട്ട്, പരിശുദ്ധാത്മാവിന് നമുക്ക് ഇന്ന് രാത്രി ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. യാക്കോബ് തന്റെ ലേഖനത്തിൽ എഴുതി, ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. യാക്കോബ് എഴുതി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിത്യതയിൽ ഒരു കിരീടമുണ്ട്. നമ്മുടെ സമയം ഇപ്പോൾ അവസാനിച്ചു, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽ മേലിരുന്നാട്ട്, യേശു ഇന്ന് രാത്രി പന്തലിന്റെ നടുവിൽ നിൽക്കുകയാണ്. നിന്റെ കഴിഞ്ഞകാല പരാജയങ്ങളോ, നിന്റെ കഴിഞ്ഞകാല തകർച്ചകളോ, നിന്റെ കഴിഞ്ഞകാല വീഴ്ചകളോ, നിന്റെ പിന്മാറ്റമോ, നിന്റെ അവിശ്വസ്തതയോ ദൈവം കണക്കിടുന്നില്ല. ഇന്ന് രാത്രി പറഞ്ഞാട്ട്, ഉവ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നേരിടുന്ന എല്ലാ നന്മയ്ക്കാണ്. ആരും മൗനമായിരിക്കരുത്. നീ ഒരുപക്ഷേ ഈ ശമുവേൽ പ്രിങ്കിളിനെ പോലെ ആരോരും അറിയാതെ സകല കണ്ണുകളാൽ നിന്ദിതനായി ആ ഷൂ പോളിഷ് ചെയ്തുകൊണ്ട് യാമങ്ങൾ എണ്ണി ജീവിക്കുന്നതായിരിക്കാം. നിന്റെ കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തിയിൽ എത്തിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ
ദൈവത്തിന്റെ ദുരിതിയിലെത്തിയിട്ടുണ്ട്. നീ സമൂഹത്തിൽ ഹീനനാണെങ്കിലും ദൈവത്തിന് മുൻപാകെ മാന്യനാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കും, എല്ലാം നന്മയ്ക്ക്. എല്ലാവരും ഏറ്റു പറഞ്ഞാട്ട്, എല്ലാം നന്മയ്ക്ക്. എനിക്ക് കഷ്ടത വന്നോ, എന്റെ നന്മയ്ക്ക്. ഞാനിപ്പോൾ രോഗിയാണോ, അതെന്റെ നന്മയ്ക്ക്. കടഭാരങ്ങളാൽ വലയുന്നു, അതെന്റെ നന്മയ്ക്ക്. അയ്യോ, ജീവിതത്തിൽ തകർച്ചകളാണോ, അതെന്റെ നന്മയ്ക്ക്, എന്റെ നന്മയ്ക്ക്. പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഏച്ചു പറഞ്ഞാട്ട്, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കും യേശുവേ, ഞാൻ നിന്റെ കൽപ്പന അനുസരിക്കും യേശുവേ, ഞാൻ നിന്നെ അനുഗമിക്കും യേശുവേ, ഞാൻ എന്റെ സഹോദരവർഗത്തെ സ്നേഹിക്കും യേശുവേ. നീ എനിക്ക് കൃപ തരണമേ, നീ എനിക്ക് ദയ കൽപ്പിക്കണമേ, നിത്യതയിൽ എനിക്ക് അവകാശം തരണമേ, എന്റെ തലമുറകളെ അനുഗ്രഹിക്കണമേ. എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. സാമുവേൽ ബ്രിങ്കളിനെ ഉയർത്തിയ ദൈവം നിന്റെ കണ്ണുനീർ കണ്ട് നിന്നെ ഉയർത്തും. ആരോരും അറിയാനില്ലെന്നോ, ആരോരും കേൾക്കാനില്ലെന്നോ, ആരോരും ശ്രദ്ധിപ്പാനില്ലെന്നോ ഓർത്ത് പ്രിയ ദൈവം ഇതിലേ നീ ദുഃഖിക്കരുത്. ദൈവം നിന്നെ അനാഥനായി വിട്ടിട്ടില്ല. ഇന്ന് രാത്രി ആറ്റി പറയോ, ഇല്ല ഇല്ല ഇല്ല, എന്റെ ദൈവം എന്നെ അനാഥനായി വിട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്. അമേൻ അമേൻ. സ്നേഹിക്കും ഞാൻ ജീവൻ തന്ന യേശുവേ. അമേൻ. സ്നേഹിക്കും ഞാൻ ദിനം സ്നേഹിക്കും ഞാൻ ജീവൻ തന്ന യേശുവേ. യേശുവേ പ്രാണദാതനെ തവ സേവമെന്ന ആചര്യം ഏകപരാ. സ്നേഹിക്കും ഞാൻ ദിനം ജീവൻ തന്ന യേശുവേ.